ഹലോ എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾ പരീക്ഷയെ പേടിച്ചിരിക്കുകയാണോ? ഏയ് അല്ലല്ലോ അല്ലേ, എന്റെ എന്റെ വിദ്യാർത്ഥി എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒരിക്കലും അങ്ങനെ പരീക്ഷയെ പേടിക്കുന്ന ഒരാളാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയല്ല ഞാൻ നിങ്ങളെ വളർത്തിയേക്കുന്നത്, എന്റെ ഫാമിലി മെമ്പേഴ്സിനെ അല്ലെ. അപ്പൊ പരീക്ഷയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പരീക്ഷയൊക്കെ ഇങ്ങനെ വരും പോവും, പല പരീക്ഷകളും ഇനി വരാനിരിക്കുക. ഇപ്പൊ ഈ വരുന്ന എക്സാം ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കാനും അതുപോലെ നമ്മൾ പഠിച്ച രീതികളൊക്കെ കറക്റ്റ് ആണോന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ഇതായിട്ടൊക്കെ കണ്ടാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. എത്രയോ എക്സാമുകൾ, എത്രയോ വലിയ വലിയ എക്സാമുകൾ നമ്മൾ ഇനി കീഴടക്കാൻ വേണ്ടി പോവുക. അതിലുള്ള ആദ്യ ചവിട്ടുപടിയാ. അപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നും നമുക്ക് വരുന്നേ ഇല്ല അല്ലെ. അപ്പൊ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ട് നിലനിർത്തുക മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന ചില മാറ്റങ്ങളും നല്ല നല്ല ആശയങ്ങളും നല്ല നല്ല റിസോഴ്സസുകളും നിങ്ങളെ പരിചയപ്പെടുത്തുകൂടി എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിപ്പം ഒരു ഇൻഫർമേഷൻ പറഞ്ഞുതരാം. കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്നുള്ള ഒരു മികച്ച വളരെ വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പി എസ് സി കോച്ചിങ്, ഓൺലൈൻ ആയിട്ടുള്ള പി എസ് സി കോച്ചിങ് ഒരു പ്ലാറ്റ്ഫോം ആണത്. അവരുടെ കീഴിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി 5 മുതൽ 12 ക്ലാസ്സുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനായി സി സി പ്ലസ് എന്ന ഈ ആപ്പും സി സി പ്ലസ് എന്ന യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ട് വിദ്യാർത്ഥികളെ. അപ്പൊ ഇതിലെങ്ങനെയാണ്, ഇതിലെന്ന് പറഞ്ഞാൽ 5 മുതൽ 12 ട്യൂഷൻ സി ബി എസ് സി സ്റ്റേറ്റ് ഇത് കിട്ടും എന്ന് മാത്രമല്ല, ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്തുകൊണ്ടുള്ള, ഇപ്പൊ നമുക്കിപ്പോ എക്സാം അടുത്ത് വരികയാണ്, നമുക്ക് മുഴുവൻ ചിലപ്പോൾ പഠിക്കാൻ സമയമില്ല. അപ്പൊ ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ക്യാപ്സ്യൂൾ രൂപത്തിൽ ആപ്ലിക്കേഷനിലും ചില മോഡൽ നമുക്ക് ലൈവ് സെഷൻസ് ആയിട്ടും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് സെഷൻസ് യൂട്യൂബ് ചാനലിലും ലഭിക്കും. അപ്പൊ അത് ഞാൻ എന്താ യൂട്യൂബ് ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നാൽ മാത്രമേ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് അപ്പൊ അപ്ഡേറ്റ്സ് വരുള്ളൂ. അപ്പൊ ആപ്ലിക്കേഷൻ കയറി ഇൻസ്റ്റാൾ ചെയ്തിടുക, എന്നിട്ട് ഡെമോ ക്ലാസ്സുകളെല്ലാം കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയൽ നമ്പേഴ്സ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സി സി പ്ലസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ പറ്റിയാണ്. എ സി ഇൻടു എ സി എത്രയാണ്? എ സി സ്ക്വയർ. ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ ഈസ് എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു. വെൽക്കം ടു സി സി പ്ലസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ വളരെ അഫോർഡബിൾ ആയിട്ടില്ലാണ്ട് പർച്ചേസ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് എവിടുന്നാണോ നല്ല രീതിയിൽ മനസ്സിലാവുന്ന റിസോഴ്സസ്, അപ്പോൾ ഡെമോ കണ്ടാലൊക്കെ നമുക്കത് മനസ്സിലാവും, നമുക്ക് അത് ആപ്പ് ശരിയായ രീതിയിലാണോ, നമുക്ക് പറ്റിയ ക്ലാസ് ആണോ ഇത് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ആപ്റ്റ് ആയിരുന്നതായിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ യൂട്യൂബ് ചാനലിലും കയറിയിട്ട് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആപ്പ് എന്ത് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് നവോദയ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ക്ലാസ്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഇൻ്ററാക്റ്റീവ് സെക്ഷൻ ഉണ്ടാകും, അതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഉണ്ടാകും. ഇതൊക്കെ നല്ല കേരളത്തിൽ തന്നെ മികച്ച അധ്യാപനമാണ് എടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, വിസിറ്റ് ചെയ്യാൻ മറക്കേണ്ട. അതിൻ്റെ ലിങ്ക്, രണ്ടിൻ്റെയും യൂട്യൂബ് ചാനലിൻ്റെയും ആപ്പിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ്, മാത്സ്, ബയോളജി, കെമിസ്ട്രി എന്നീ കഠിനമായ വിഷയങ്ങളെ അടിച്ചു പൊട്ടിച്ച് എളുപ്പമാക്കാൻ ഇവ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എസ് എൽ സിക്കാരും പ്ലസ് ടുക്കാരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും എക്സാമിനെ ഭയപ്പെടാതെ ഫേസ് ചെയ്യുക. ആരല്ല എക്സാം നമ്മുടെ ഒരു ശത്രുവാണോ അതിന് ഭയപ്പെടാൻ വേണ്ടിയിട്ട്? ഒരിക്കലും അല്ല, അത് നമ്മുടെ തെറ്റുകൾ തിരുത്താൻ സഹായിക്കുന്ന ഒരു സുഹൃത്താണ് അല്ലേ, ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ട്സ് അല്ലേ നമ്മൾ സാധാരണ നമ്മുടെ തെറ്റുകളൊക്കെ കണ്ട് തിരുത്തി തരുന്നത്. അപ്പം അതുപോലൊരു സംഭവമാണ് ഈ എക്സാം എന്ന് പറയുന്നത്. നമ്മുടെ തെറ്റുകൾ തിരുത്താൻ അത് തീർച്ചയായും നിങ്ങളെ സഹായിക്കും. അപ്പൊ അതിനെന്ത് ചെയ്യുക, ധൈര്യത്തോടെ ഫേസ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് പറയുന്നത് കല്യാണത്തിന് പോകാനോ മറ്റു ഫംഗ്ഷനുകളിൽ പോയി പങ്കെടുത്ത് നമ്മുടെ സമയം കളയാനുള്ളതല്ല. ഇനിയുള്ള ദിവസങ്ങളിൽ എക്സാം എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ആ ഒരു സുഹൃത്തിന് കുറച്ച് ദിവസം കൊടുക്കുന്നേ. നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോയി അല്ലെങ്കിൽ നമ്മൾ വേറെ അടിച്ചു പൊളിക്കാൻ പോയി വിചാരിക്കുക, നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പൊ തന്നെ അതിന്റെ സന്തോഷ റിസൾട്ട് ആയിട്ട് കിട്ടും അല്ലെ. പക്ഷേ നമുക്ക് ഇവിടെ പഠിക്കാൻ നമുക്ക് താല്പര്യത്തിന് കാരണം എന്താ, നമ്മൾ ഇപ്പൊ ഇരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ റിസൾട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നില്ല. നമുക്കെല്ലാം പെട്ടെന്ന് കിട്ടണം, കാത്തിരിക്കാനുള്ള ക്ഷമയില്ല അല്ലെ. എന്ത് ചെയ്താലും ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു സിനിമ കാണുമ്പോൾ അതിന് സന്തോഷം സ്പോട്ടിൽ കിട്ടുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര താല്പര്യമാ. പക്ഷേ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടാത്ത ഇത്തരം കഠിനമായിട്ട് വർക്ക് ചെയ്താൽ പിന്നീട് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളൊന്നും ആർക്കും താല്പര്യമില്ല. പക്ഷേ അത് മാറേണ്ടതല്ലേ, അതല്ലേ മെയിൻ. നമ്മൾ ഇപ്പൊ എത്ര കഷ്ടപ്പെടുമ്പോ നമുക്ക് റിസൾട്ട് വരുന്ന ദിവസം ഒരു കഷ്ടപ്പാടുമില്ല. അന്ന് വെറുതെ നെറ്റിലടിച്ചിങ്ങനെ കൈ വെച്ചിങ്ങനെ അടിച്ച് റിസൾട്ട് നോക്കിയാൽ മാത്രം മതി, അന്ന് ഫുൾ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കുക, ഒരു പണി എടുക്കണ്ട. ആ പണിയൊന്നും അപ്പൊ കിട്ടുന്ന ആ സന്തോഷം ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെടുന്നതിന്റെ അല്ലേ, ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെടുന്നതിന്റെ റിസൾട്ട് ആണ് അന്ന് വരുന്നത്. അല്ലാണ്ട് അന്ന് റിസൾട്ട് വരുന്ന ദിവസം നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിച്ച ഒരാളും കഷ്ടപ്പെടുന്നില്ല, ഒട്ടും പഠിക്കാത്ത ആളും കഷ്ടപ്പെടുന്നില്ല. കഷ്ടപ്പെടുന്നത് മൊത്തം ഈ കാലയളവിലാണ്. അപ്പൊ അന്നത്തെ റിസൾട്ട് ഇന്നത്തെ നിങ്ങളുടെ അധ്വാനമാണ്. സോ ആ ദിവസം മനസ്സിൽ കാണുക, ആ ദിവസം നിങ്ങൾ സങ്കടപ്പെട്ടിങ്ങനെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുന്നേക്കൊന്ന് ചിന്തിച്ചു നോക്കുക. സോ നമുക്കിപ്പോൾ പഠിക്കാൻ തോന്നും. അപ്പൊ ഞാൻ ഇപ്പൊ സി സി പ്ലസ് പരിചയപ്പെടുത്താൻ കാരണം അതിൽ ക്യാപ്സ്യൂൾ രൂപത്തിലാണ് ഞാൻ ക്ലാസ്സുകൾ തരുന്നത്. കുറച്ച് ദിവസം കൊണ്ട് തന്നെ കണ്ടു തീർക്കുന്ന ചെറിയ ചെറിയ ക്ലാസ്സുകളാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾ അത് യൂട്യൂബ് ചാനലും
ആപ്പൊക്കെ ഒന്ന് കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളൊന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും അവരെയും സപ്പോർട്ട് ചെയ്യുക. അവരും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയവരാണ്. അപ്പൊ വിദ്യാഭ്യാസ മേഖലയിലുള്ള എല്ലാവർക്കും നമുക്ക് ഒപ്പം നിൽക്കാം. നിങ്ങളുടെ ഏട്ടനായിട്ട് ഈ യൂട്യൂബ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഞാനും കൂടെ ഉണ്ട്. ഒപ്പം നിങ്ങളുടെ ദൈവം, നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിച്ചോട്ടെ, ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ ദൈവം ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് മകനെ കുറച്ചൊക്കെ പഠിച്ചാൽ മതി ബാക്കി ഞാൻ തരാം അങ്ങനൊന്നും പറയില്ല. പകരം എന്താവാ, ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോ പറഞ്ഞ പോലെ ദൈവം നമ്മുടെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്നോ അതിന് ഈക്വലായിട്ടുള്ള ഒരു ശക്തി ദൈവം നമുക്ക് സപ്പോർട്ടായിട്ട് തരും. അതിന് ഈക്വലായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് പോലും ദൈവത്തിന്റെ രൂപത്തിലാണ് വരുന്നത്. സോ ദൈവം എന്നുള്ളത് പ്രതീക്ഷപ്പെട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ കാണണ്ട. നിങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്ന അഭിനന്ദനവും നിങ്ങളുടെ സങ്കടത്തിലും സന്തോഷത്തിലും എല്ലാം കൂടെ നിൽക്കുന്ന ആ ഒരു വികാരം, ആ ഒരു ശക്തി, അതാണ് ദൈവം. ഓക്കെ, ആ ഒരു സംഭവം നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ അതിനുള്ള അധ്വാനം കൊടുക്കണം. അധ്വാനിക്കാത്തവന്റെ കൂടെ ദൈവം ഉണ്ടാകില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. നിങ്ങളെ ഇനിയെങ്കിലും നിങ്ങളുടെ ലൈഫ് വെച്ച് കളിക്കരുത്. ഓക്കെ, കളിച്ചോ കുറേ കളിച്ചോ, പക്ഷേ ലൈഫും ജീവിതവും വെച്ച് കളിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോ നിങ്ങളുടെ മെയിൻ ഒരു സംശയത്തിന് ഉത്തരവുമായിട്ട് നാളെ തന്നെ കാണുന്നതായിരിക്കാം. അതുവരെ ബൈ ബൈ.